നല്ല വലിപ്പമുണ്ട്. അതേമാതിരി തന്നെ പല വെറൈറ്റികൾ, ഇതും നല്ല ഭംഗിയുള്ള പൂവാണ് സംഗതി. ഇതിന്റെ പേരെന്തെന്നാ? ഇത് പിറാക്കിൾ എന്ന് പറയും. പിറാക്കിൾ. അപ്പൊ നമ്മൾ ഈ ചെളി തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള മണ്ണ് അരിച്ച ചെളിയാട്ടത്, അരിച്ച ചരലൊക്കെ മാറ്റി ഉള്ള മണ്ണ്. അതിലിത് ഈ ട്യൂബർ എങ്ങനെ വെക്കണ്ടേ? സൈഡിലായിട്ട് ഇങ്ങനെ പതുക്കെ ഒരു തോട് പോലെ കേറിയിട്ട് ഇങ്ങനെ. അപ്പൊ നോക്കിയാ നിങ്ങള് ഇത് തനിയെ വിരിയാണെങ്കിൽ ആ കളർ ഫെയ്ഡ് ആവും. പറഞ്ഞ ഇത് ഏതാ വെറൈറ്റി? റെഡ് പിയോണി. ഇപ്പൊ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടില്ല ഈ പോട്ടിൽ വരുമ്പോ എന്ത് വില വരും? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ദേശീയ പുഷ്പമാണ് നമ്മുടെ താമര. അപ്പൊ താമരനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല താമരയുടെ ഒരു വീഡിയോ. വേറെ വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ട്, താമര ഒറ്റയ്ക്കായിട്ടൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഉള്ളത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള വീട്ടിലെ പൂന്തോട്ടം എന്ന് പറഞ്ഞൊരു ഗാർഡനിലാട്ടോ. അപ്പൊ ഈ ഗാർഡനിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഗാർഡൻ നടത്തണത് ദമ്പതികളാട്ടാ. അപ്പൊ അവരുടെ ഒരു വീട്ടിൽ തന്നെയാണ് ഈ ഗാർഡൻ. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. താമരനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും അതിന്റെ കാര്യങ്ങളും ഒരുപാട് പേർക്കുണ്ട്. അതെല്ലാം നമ്മൾ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എങ്ങനെ നടണം, എന്ത് വളം കൊടുക്കണം, നമ്മുടെ വീട്ടിലൊക്കെ താമരപ്പൂ വെച്ച് എങ്ങനെ ഉണ്ടാവും, അതായത് വലിയ വലിയ താമരകളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ വീട്ടില്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആട്ടോ. അപ്പൊ നമുക്കിനി ഇവിടെ ഇത് നടത്തുന്ന ദമ്പതികളെ പരിചയപ്പെടാം. എന്റെ കൂടെ ഉണ്ട്, ഒന്ന് പേര് പറഞ്ഞേ. എന്റെ പേര് സനിൽ കുമാർ. മാഡം ഇന്നത്തെ വീഡിയോയില് രണ്ടുപേരും പേരൊന്നാണ്. അപ്പോ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ഈ താമര കൃഷി തുടങ്ങിയിട്ട്? ഏകദേശം 2 വർഷമായി ഇത് താമര കൃഷി നടത്തുന്നത്. അതിനൊരു വർഷം മുമ്പ് ഇത് പഠനകാലമായിരുന്നു. പഠിക്കത്ത് അതിനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് ഓൺലൈൻ വിത്ത് വാങ്ങിച്ച് ആണ് ഇത് ആദ്യമായി ചെയ്തുകൊണ്ടിരുന്നത്. ആ പരീക്ഷണത്തിൽ വിജയമായി കണ്ടെത്തിയില്ല. പിന്നെ രണ്ടാമത് മൂന്നാമതും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഹൈബ്രിഡിലേക്ക് എത്തിയത്. നാടൻ താമര വാങ്ങിച്ചിട്ട് പരാജയമായിരുന്നു. അത് 1.5 വർഷം വന്ന് ഒരു പൂവ് ഉണ്ടായിരുന്നുള്ളൂ. ഹൈബ്രിഡ് വന്ന് വാങ്ങിച്ചപ്പോൾ ഇവിടെ ഈ കാണുന്ന മാതിരി നാടൻ വെറൈറ്റി ഉണ്ട്. 1-2 എണ്ണം ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി. ഹൈബ്രിഡ് 50-60 ഇടയിലാണ് സെലക്ഷൻ ഉണ്ട്. അതിന്റെ ട്യൂബറൊക്കെ എടുത്ത് സെയില് അതെങ്ങനെയാ? ഓൺലൈനാണോ? ഓൺലൈനിലും കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് ലൈവ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. വരുന്നവർക്കും കൊടുക്കുന്നുണ്ട്, ഓൺലൈനിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഓൺലൈനിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കും ഓൺലൈനിൽ കൂടെ മേടിക്കാം, യാതൊരു ബുദ്ധിമുട്ടില്ല. കൊറിയർ ആയിട്ട് വീട്ടിൽ അയച്ചു തരും, സേഫായിട്ട് അയച്ചു കൊടുക്കില്ലേ? എല്ലാ കാര്യങ്ങളും കിട്ടുന്നവർക്കൊക്കെ അത് ഒരു കംപ്ലൈന്റും കൂടാണ്ട് എത്തിയിരിക്കും. ആ അപ്പൊ സനൽ പറയുന്നത് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയക്കാറ്. നോക്കിയാ നിങ്ങള് ഞങ്ങള് നിക്കണത് ഇവിടുത്തെ താമര കുളത്തിന്റെ ഉള്ളില്, തോട്ടത്തിന്റെ നടുവിലാട്ട. നിറയെ പോട്ടുകളിലായിട്ട് താമര വളർത്തിയിരിക്കുന്ന ഇവിടെ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെ ഓരോ ഭംഗി നോക്കിയാ, നല്ല വലിപ്പം. എന്തൊരു വലിപ്പം! എന്റെ ഈ കൈ ഇങ്ങനെ പിടിക്കുക, അതിനെക്കാട്ടി വലിപ്പത്തിലായി ഈ താമര പൂ കാണണേ. നല്ല വലിപ്പമുണ്ട്. അതേമാതിരി തന്നെ പല വെറൈറ്റികൾ ഇതിപ്പോ വിരിഞ്ഞു വരണോട്ടാ. ഇതിപ്പോ ഓരോന്നും എന്ത് കണ്ടാലും കൊതി മാറില്ല, അതേപോലെ ഭംഗി. എന്തൊരു ഭംഗിയാലേ ഇങ്ങനത്തെ ഓരോന്നൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇത് വിരിയുമ്പോ കാണാനല്ലേ. ഇത് ഏതാ വെറൈറ്റി? ഇത് പിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണത്. പിറാക്കിൾ, അത് മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. ഇതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് അതിനെ കാണിക്കണത്. ഇതിൽ ഏകദേശം ഒരു 100-400 ഇതളെങ്കിലും ഉണ്ടാവും. ഇതിന്റെ പേരെന്തെന്നപ്പോ? ഇത് മിറാക്കിൾ എന്ന് പറയും. മിറാക്കിൾ, മിറാക്കിൾ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് ജൂനിയർ സഹസ്രാളവെന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും ഇതിലെ. ഇതും നല്ല ഭംഗിയുള്ള പൂവാണ് സംഗതി. ഇതിന്റെ പേരെന്തെന്നാ? ഇത് പിറാക്കിൾ എന്ന് പറയും. പിറാക്കിൾ, മിറാക്കിളും പിറാക്കിളും, ചെറിയൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ. ഇതിന്റെ ഒക്കെ ട്യൂബർ കൊടുക്കാണ്ടോ? ഇപ്പൊ ഓൾറെഡി ഞങ്ങളുടെ എല്ലാത്തിന്റെയും ട്യൂബർ ഉണ്ട്. ഇതിന്റെ ട്യൂബറിനൊക്കെ എത്ര റേറ്റ് വരും? ഇതൊക്കെ ഒരു 500 രൂപ റേഞ്ചിലൊക്കെ വരുന്ന ഇതാണ്. ഇത് 500 രൂപ വരും. അത് ഏകദേശം 500 രൂപ. ഇതൊക്കെ 500 രൂപ റേഞ്ചിൽ വരുന്നതാണ്. ഇത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. കൊറിയർ ചാർജ് ഒരു 70 രൂപ 80 രൂപ റേഞ്ചില് എക്സ്ട്രാ വരും. എക്സ്ട്രാ വരും. ഇത് നോക്കി നിങ്ങൾ അടുത്തത് വൈറ്റ് കളറിലുള്ള താമരാട്ടാ. ഇതിന്റെ പേരെന്തെന്നാ? ഇത് വൈറ്റ് പിയോണിയാണ്. ഇതിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. ഇത് ഫുൾ വൈറ്റ് ആയിരിക്കും. അതിന്റെ വൈറ്റിന്റെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ. അതിനുള്ളിൽ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടായിരിക്കും. ഇത് പ്യുവർ വൈറ്റ്? ആ പ്യുവർ വൈറ്റ് ആയിരിക്കും. എപ്പോഴും ബഡ് ഉണ്ടാവും, നന്നായിട്ട് നന്നായി ബഡ് വരുന്ന ഒരു ഐറ്റം ആണ് അല്ലേ. ഇതൊരു ഫ്ലവർ വന്നാൽ എത്ര നാള് നിൽക്കും?
ഒരു നാല് അഞ്ച് ദിവസം കഴിഞ്ഞാ ഇതിപ്പോ ശരിക്കും നമ്മളൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ബഡ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നോണ്ടേരിക്കും. അങ്ങനെ എത്ര നാള് ഇതിന്റെ ഒരു സീസൺ? അത് മൂന്നാല് ബഡ് വന്നു നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് നിക്കും, എന്നിട്ട് പിന്നെ വീണ്ടും ദേ ഇതതിന്റെ സീഡ് കേട്ടാ, നമ്മുടെ ലോട്ടസിന്റെ സീഡാണ്. പലരും നമ്മളെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിച്ച് നട്ടിട്ടുണ്ടാവും, ഞാൻ നട്ടിട്ടുണ്ട്. ഞാനും ഓൺലൈനിൽ നിന്ന് ഇതിന്റെ സീഡ് വാങ്ങിച്ച് കുറെ ഉരച്ച് നമ്മളെന്താ പറയാ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെള്ളം മാറ്റി 7 ദിവസമൊക്കെ നോക്കിയിട്ടാണ്. അത് മുളച്ചൊക്കെ വന്നു, പക്ഷെ അത് കാര്യം ഉണ്ടായില്ല. അങ്ങനെ തന്നെ അത് ചീഞ്ഞു പോയി മാറ്റി നട്ടപ്പോ. പിന്നെ പലർക്കും പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവരോടൊന്നും ചോദിച്ചു നോക്കാം. അതായത് അപ്പൊ ഈ സീഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് അത് സക്സസ് ആയില്ലേ? അപ്പൊ ഈ സീഡും നിങ്ങൾ ട്യൂബറാണല്ലോ കൊടുക്കണേ, ഈ സീഡായിട്ട് എന്താ അതിന്റെ വ്യത്യാസം, അതെന്താ അതിന്റെ കാര്യങ്ങൾ? സീഡ് വെച്ച് നമ്മൾ മുളപ്പിച്ച് തൈയായിട്ടുണ്ടെങ്കിൽ ഈ വെറൈറ്റി തന്നെ ഇരിക്കലും കിട്ടണം. പൂ ചിലപ്പോ ഇതായിരിക്കണം, മാറ്റം ഉണ്ടാവും. ഇതിപ്പോ റെഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്, അതിന്റെയാണ് സീഡ് പോഡ്. എല്ലാത്തിനും സീഡ് പോഡ് ഉണ്ടാവണം എന്നില്ല, ഇതിന് വരില്ല അല്ലേ. ഇതിലും ചില ഫ്ലവറിന് ഉണ്ടാവില്ല, ഫീമെയിലാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ മെയിലിന് ഉണ്ടാവില്ല, ഫീമെയിലാണ്. അപ്പൊ അത് സക്സസ് ആവാത്തത് എന്താ? ഞങ്ങൾക്ക് സക്സസ് ആയില്ല, അതെന്റെ ഉത്തരവാണ് വേണ്ടത്. എന്താ അങ്ങനെ സക്സസ് ആവണ? ചിലർക്ക് 1000 കിട്ടണ്ട്. അത്ര സക്സസ് ആവുള്ളോ? ഒന്നാ തോന്നണേ, ഞങ്ങൾക്ക് വെച്ചിട്ടും ഒന്ന് മുളച്ചു വന്ന് പിന്നീട് സക്സസ് ആയില്ല. സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന അത്രയും പരിചരണം വേണ്ട. അതാ ചോദിച്ചത്. ഇത് ആദ്യമേ തൊട്ട് നമ്മൾ ആദ്യം വളങ്ങോ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ട്യൂബർ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്ത് സ്റ്റണ്ണിങ് ലീഫ് ഒക്കെ തന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പൂ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനി അത് 15 ദിവസം കൂടുന്ന വരും. അതിന്റെ നടുക്കായിട്ട് നമ്മൾ കപ്പലിന്റെ പിണ്ണാക്ക് പൊതിഞ്ഞ് ഉള്ളിലേക്ക് വെക്കുകയോ ചാണകം പൊതിഞ്ഞ് വെക്കുകയോ അല്ലെങ്കിൽ രാസവളങ്ങൾ എന്തെങ്കിലും, അതൊരു 15-20 ദിവസം കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ള അനുസരിച്ചുള്ള പൂക്കൾ ആ സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. പേപ്പറിലാണോ നമ്മൾ കവർ ചെയ്ത് വെക്കണ്ടേ? കപ്പലിന്റെ പിണ്ണാക്കും ചാണകമൊക്കെ തുണിയിൽ പൊതിഞ്ഞ് വെക്കുകയും രാസ പദാർത്ഥങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇതേപോലെ ഒരു ഇതില് നട്ട് താമര വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര നാള് കഴിയണം അത് ഫ്ലവർ ആവാൻ? ഏകദേശം 15 തുടങ്ങി 35 ദിവസത്തിനുള്ളിൽ ഫ്ലവർ ആവേണ്ടതാണ്. നമ്മളിപ്പോ കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നിപ്പോ ഒരു ട്യൂബർ മേടിച്ച് നട്ടാ 1 മാസത്തിനുള്ളിൽ ഫ്ലവർ വരുമോ? ഫ്ലവർ വരേണ്ടതാണ്, നിങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്താൽ. വെറൈറ്റി അനുസരിച്ചിരിക്കും അതിന്റെ. ചില വെറൈറ്റി ഫസ്റ്റ് വേഗം പൂക്കും. മാക്സിമം 45 ദിവസം. മാക്സിമം 45 ദിവസമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഏകദേശം 45 ദിവസത്തിനുള്ളിലാണ് എല്ലാവരും പൂത്താക്കുന്നത്. എല്ലാവരും നമുക്ക് മെയിൽ അയക്കാറുണ്ട്, ഫോട്ടോസ് അയക്കാറുണ്ട്. ഇതെല്ലാം 25-30 ദിവസത്തിന്റെ ഇടക്കാണ്. എങ്കിലും നമ്മളൊരു കൂടുതലിട്ട് പറയണതാണ് 45 ദിവസം എന്നുള്ളത്. ചിലപ്പോ 15 ദിവസം കൊണ്ടൊക്കെ അതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ടാവും. 15 ദിവസം കൊണ്ടുണ്ടായ പൂവാണത്. സ്ഥലവും വെയിലും ഒക്കെ കിട്ടുന്നവരെ എന്തായാലും വാങ്ങിച്ചു വെച്ചോട്ടെ, നിറച്ച് പൂവിനെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് നോക്കി നിങ്ങൾ ഇതൊരു ചട്ടിയിൽ എത്ര ബഡ് വന്നാണെന്ന് നോക്കിയാൽ ഫ്ലവർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഫ്ലവർ, അപ്പോളിക്ക് 3 ബഡ്. ഇനി വന്നോണ്ടിരിക്കും അല്ലേ? ഇത് ഏതാ വെറൈറ്റി? അത് പിൻ ക്ലൗഡ് എന്ന് പറയുന്നതാണ്. പിൻ ക്ലൗഡ് എന്ന് പറയും. പിൻ ക്ലൗഡ് ഇത് ഒരു ബ്ലൂമിംഗ് മെഷീൻ തന്നെയാണ്. ഇതൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കൊടുക്കും. ഇങ്ങനെ തന്നെ കൊടുക്കും. ഈ ഒരു പോട്ടെടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളം ചെരിച്ച് കളഞ്ഞ് നമുക്ക് അങ്ങനെ അപ്പൊ എങ്ങനെ വരും ഇതിനൊക്കെ ഒരു റേറ്റ് ഏകദേശം അറിയാൻ? ഇത് ഇത് മോഹവിലയാണ്. കാരണം ഇത് ഇത്രയും ബെഡായി കിടക്കാൻ നേരത്ത് 1000 പറഞ്ഞാലും 4000 പറഞ്ഞാലും എടുക്കാൻ ആൾക്കാരുണ്ട്. ഇതൊക്കെ മോഹവിലാട്ടോ. അത് ഇതേണ്ട, ഇത് മോഹവില എന്ന് പറഞ്ഞത് കാണുമ്പോ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടണ് കണ്ടാ. ഇതിന്റെ അപ്പൊ നമ്മളാ കണ്ടതിന്റെ ചെറുത് കേട്ടാ, ഫ്ലവറിലല്ല ചെറുത്, പോട്ട്. കാരണം നമ്മളിപ്പോ കണ്ടത് മോഹവിലാന്ന് പറഞ്ഞില്ലേ സെന്റില്, അത് വലിയ പോട്ടാട്ട്, ഇത് ചെറിയ പോട്ട്. പക്ഷെ ഫ്ലവറിൽ ഒരു മാറ്റമില്ല കേട്ടോ, സെയിം ഫ്ലവർ തന്നെ വലിപ്പം. ഇതിനെങ്ങനെയാ പ്രൈസ് വരിക? ഇതിപ്പോ ഒരു ഫ്ലവർ ഉണ്ട്, ഒരു ബെഡ് ഉണ്ട്, അവിടെ ഒരു ബെഡ് വരാൻ. അപ്പൊ ഇതൊരു 1200 രൂപ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കുറഞ്ഞ റേറ്റാണ് ഇപ്പോഴത്തെ നിലവില്. അതുപോലെ തന്നെ ചെറുത് ഉണ്ടല്ലോ. ചെറുത് ഇത് വരാൻ നേരത്തെ ഏകദേശം 1000 രൂപയുടെ അടുത്ത് തന്നെ വരും. ഇത് മുട്ട് വന്നാക്കണതൊക്കെ 1000 രൂപ റേഞ്ചിലേക്ക് വന്നിട്ട് ഈ മുട്ട് ഇല്ലാത്തത് അടുത്ത ആഴ്ച മുട്ട ആവും. ഇതിന് ഏകദേശം ഒരു 800 രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മളിത് ഈ നിലവില്. ഇതിന്റെ പേര് എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയും. പിങ്ക് ക്ലൗഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇപ്പൊ ഇവിടെ സെയിൽ ചെയ്തോണ്ടിരിക്കുന്ന. ഇതിന്റെ ട്യൂബർ ആകുമ്പോ എന്തോലെ വരും? ഇതിന്റെ ട്യൂബർ 500 രൂപ. 500 രൂപയാണ് അല്ലേ? പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച നോക്കി, നിങ്ങൾ ഒരു പോട്ടിൽ 4 വെറൈറ്റി ആട്ടാ ചെയ്തിരിക്കുന്നത്. ഏത് വെറൈറ്റിക്ക് ചെയ്താണ്? ഇത് ലേഡി ബിംഗ്ലിയാണ്. ലേഡി ബിംഗ്ലി, ലേഡി ബിംഗ്ലി. ഇത് അമേരിക്ക മേലിയ, പെട്ടെന്ന് പൂവണ്ട ബഡ് ആവണ വെറൈറ്റിയാണ്. 2 വന്നിട്ടുണ്ടല്ലേ.
പിന്നെ അത് അമരിപ്പിയോണി ഇപ്പുറത്തെ ഒരു ബഡായി നേരത്തെ ഇത് യെല്ലോ പിയോണി. യെല്ലോ പിയോണി അപ്പോ പാർട്ടീഷൻ ടൈലിന്റെ പീസ് വെച്ച് പാർട്ടീഷൻ ചെയ്താണ് അല്ലേ? പാർട്ടീഷൻ ചെയ്ത് അതിനെ ഇത് നാലെണ്ണാക്കിട്ട് നമുക്ക് വെറൈറ്റി വേണേ നാല് കളറിൽ വേണേ ചെയ്യാട്ടോ. അപ്പൊ എന്തൊരു ഭംഗിയായിരിക്കില്ല നിക്കണ കാണാൻ. ഞാൻ അത് മാത്രല്ല, ഇതില് നിങ്ങള് അസോളയാണോ ഇട്ടിരിക്കുന്നത്? അതെ. അതിന്റെ ഒരു മെത്തേഡ് എന്താ? അത് കൊതുക് വരാതിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മള് വെള്ളം കെട്ടി നിർത്തിയാണ് കാരണം അല്ലേ? അപ്പൊ കൊതുക് വരില്ല. കൊതുകിന്റെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, വേണേ നമുക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ എല്ലാ ചട്ടികളിലും അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗപ്പിനെ ഓൾമോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും. അപ്പൊ നമുക്ക് ആ കൊതുകിന്റെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ധൈര്യം നമുക്ക് വീടുകളൊക്കെ വെക്കാം. ഹെൽത്തിന്റെ ആൾക്കാർ വന്ന് അന്വേഷിക്കും അതുപോലുള്ള സാധനങ്ങളിലേക്ക്. അത് ശരി. അപ്പൊ ഹെൽത്തിന്റെ ആൾക്കാർ വരാൻ നേരത്തെ അവര് ഗപ്പിനിടാനാണ് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മള് വീട്ടില് വളർത്തുമ്പോ അസോളയും ഗപ്പിയും ഒക്കെ ഇടണം അല്ലേ? അപ്പൊ ഗപ്പിനെ വളർത്താൻ നേരത്ത് അസോള അങ്ങനെ നിറഞ്ഞു കിടക്കരുത്. നിറഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ശ്വാസം കിട്ടാനുള്ള കുറച്ച് കുറയ്ക്കണം. അത് എപ്പോഴും അരി കളഞ്ഞ് എപ്പോഴും ചെയ്താൽ മതി. അത് പറഞ്ഞനുസരിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഗപ്പിയിലാണെങ്കിൽ അസോള വേണമെന്നില്ല. നമുക്ക് കൊതുകിന്റെ ഇതൊന്നും വളരില്ല. നമുക്ക് വെള്ളം വളരെ ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് എംസാൻഡ് ഉണ്ടല്ലോ, എംസാൻഡ് അരിച്ച് ഏഴ് പ്രാവശ്യങ്ങളിൽ കഴുകി അതിന്റെ കളി ചെളിയും കളഞ്ഞ് ഏഴ് പ്രാവശ്യങ്ങളിൽ അരിച്ചിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിന്റെ അരിത്തറ കാണാം. അപ്പൊ ഗപ്പിയൊക്കെ ഓടി കിടക്കുന്നത് കാണാം. വെള്ളം കൂടിയ ഗപ്പിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാം. പിന്നെ അതേമാതിരി നടുന്നത് അപ്പൊ എന്തിട്ടില്ല, നമ്മൾ ചെളി അങ്ങനെ വേണം. ചെളി ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ നമ്മുടെ സാധാരണ കൽപ്പൊടി ഉണ്ട്, നമ്മുടെ നഴ്സറിക്ക് അടിക്കണ മണ്ണുണ്ടല്ലോ, സാധാരണ ചുമന്ന കൽപ്പൊടി, അത് നമ്മൾ അരിച്ച് ഇവിടെ നിങ്ങൾ ചെയ്യണം. എത്ര നമുക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് നമ്മൾ പലർക്കും അറിയാൻ വേണ്ടിട്ടാ, പലർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു പോട്ടില് ഒന്ന് നട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേഗം കാര്യം മനസ്സിലാവും. നമുക്കൊന്ന് പെട്ടെന്ന് അതൊന്ന് നട്ട് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് മനസ്സിലായോളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതിന്റെ കൂടെ പറയുകയും ചെയ്യാം. പുതിയ ലീഫൊക്കെ വന്ന് മുളയൊക്കെ വന്നതാണ്. നമ്മള് വെള്ളത്തിലിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മുളച്ച് പുതിയ സ്പ്രൗട്ട് ഒക്കെ വന്നേക്കണേ അത് നന്നായിട്ട്. അപ്പൊ ആദ്യം നമ്മൾ തന്നെ ചെറിയൊരു പോട്ടാണ് എടുത്തിരിക്കണേ, ചെറിയൊരു പോട്ടാണ് എടുത്തിരിക്കണേ. അതിലേക്ക് എന്താ ഇടണം ആദ്യം? എല്ലുപൊടി ഫസ്റ്റ്, കുറച്ച് എല്ലുപൊടി ഇടുക. നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ സിമ്പിളാട്ടാ. ഇത് നോക്കി നിങ്ങൾ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക. ഒരു കൈപ്പിടി മതി അല്ലേ? ഓക്കെ. എല്ലുപൊടി കപ്പലിൽ പിണ്ണാക്ക്. നെക്സ്റ്റ് എത്ര മതിയാ? കപ്പലിൽ പിണ്ണാക്കി നേരത്ത് ഇത് എന്താ? ചാണകപ്പൊടി. ചാണകപ്പൊടി ആട്ടുംകാഷ്ടാണോ? ഒന്നുകൂടി ബെറ്റർ. അപ്പൊ ആട്ടുംകാഷ്ടം കിട്ടുന്നവര് അത് തന്നെ ഇട്ടോട്ടോ, അതാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് പറയണേ. ഇപ്പൊ അല്ലെങ്കിൽ ചാണകപ്പൊടി ആയാലും കുഴപ്പമില്ല. കുറച്ചും കൂടി ചാണകപ്പൊടി ആവാം. ഇപ്പൊ ഇത് കാണിക്കുന്ന കാരണം അപ്പൊ അവര് അത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ള ഇനി എടുക്കാൻ പോകുന്ന നേരം പോകെ. ഇനി എന്താ നമ്മൾ ഇതിലിടാൻ പോണേ? ഇനി നമ്മൾ ചെളിയിടണം. നമ്മുടെ സാധാരണ മണ്ണ്, നമ്മുടെ പറമ്പിലെ മണ്ണ് അരിച്ചെടുത്തിട്ടുള്ള ചെളിയാക്കിയിട്ടുള്ളത് അല്ലേ? അല്ലെങ്കിൽ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ എന്തോ ഒരു പാറപ്പൊടിയുടെ കാര്യം? അപ്പൊ അത് ഈ മണ്ണ് ഇടുന്നതിന് പകരാണോ ഇടാന്ന് പറഞ്ഞ? അത് തെളിയാനായിട്ട്, ഇതിന്റെ മുകളിൽ തെളിയാൻ വേണ്ടിട്ട് എപ്പോഴും കലങ്ങാണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ചെളി തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ പറമ്പിലുള്ള മണ്ണ് അരിച്ച ചെളിയാട്ടത്, അരിച്ച് ചരലൊക്കെ മാറ്റി ഉള്ള മണ്ണ്. അതിലിത് ഈ ട്യൂബർ എങ്ങനെ വെക്കണ്ടേ? സൈഡിലായിട്ട് ഇങ്ങനെ പതുക്കെ ഒരു തോട് പോലെ കേറിയിട്ട് ഇങ്ങനെ. ഇതിപ്പോ വലിയതാണ് കേട്ടോ, ഇത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് ഇതിന്റെ മുകളിൽ റണ്ണിട ഈ സ്പ്രൗട്ട് മുകളിലോട്ടായിട്ട് നിക്കണം. അത് മുകളിലോട്ടായിട്ട് നിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അധികം താഴ്ത്തി കൊടുക്കരുത്. എന്നിട്ട് നമ്മള് വെള്ളം ഒഴിക്കുക. അത് നേരിട്ട് ഒഴിക്കരുത്, ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് കുത്തി ഒഴിക്കരുത്. അപ്പൊ ഇനി മണ്ണൊന്നും വേണ്ട. ഇല്ല, മണ്ണ് അധികം ഇടണ്ട. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാകാൻ മാത്രം, കൂടുതൽ താഴ്ത്തി വെക്കരുത്. നടല് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തെങ്കിലും വളങ്ങൾ വേറെ കൊടുക്കേണ്ടതുണ്ടോ? 15 ദിവസം കൂടെ നടരുത്. ഈ കപ്പലിന്റെ പിണ്ണാക്ക് തന്നെ കിഴി കെട്ടി ഇതിന്റെ സെന്ററിലേക്ക് ഇറക്കി വെക്കാം. അതായത് വന്നതിന് ശേഷം കപ്പലിന്റെ പിണ്ണാക്ക്. പിന്നെ എന്താ കൊടുക്കുക? പിന്നെ എല്ലുപൊടി ഒരെണ്ണം. അല്ല, വേറെ വളങ്ങള് എന്തെങ്കിലും? അതല്ല, എന്നിട്ടും പൂണ്ടായില്ലെങ്കിൽ ഡാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഇത് എങ്ങനെയാ ഇത് കൊടുക്കണ്ടേ?
ഇത് ഒരു 10-16 തരി ഏകദേശം 1.5 സ്പൂണോളം എടുത്തിട്ട് കടലാസിൽ പൊതിയാം, ചെറിയ കടലാസിൽ പൊതിഞ്ഞിട്ട് അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിലേക്ക് ഇറക്കി വെക്കാം. അല്ല ഇത് ഇട്ടെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ഫ്ലവറും ഉണ്ടാവും. നട നേരത്തെ വേണ്ടത് അടിസ്ഥാന വളങ്ങളാണ്. ഇതൊക്കെ ചിലപ്പോ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് ഇതൊന്നും വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാവും. എന്തൊരു സിമ്പിൾ ആയിട്ട് ചെയ്താൽ നമുക്കൊരു ഒരു ട്യൂബർ കിട്ടുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടുകളിൽ നട്ട് വളർത്താട്ടാ. അത് നമുക്ക് നല്ല വലിപ്പമുള്ള ഫ്ലവറിനാകുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. അത് വേണേ വെച്ചു തുടങ്ങാം. ഇതിന് നല്ല ഫംഗസ് അങ്ങനത്തെ നമ്മൾ ഈ ട്യൂബർ നമ്മുടെ തന്നെ എടുത്ത് വേറെ പൂട്ടിൽ നടുകയാണെങ്കിൽ തന്നെയും സാഫ് എന്ന ഒരു കുമ്പളനാശിനി വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീടുകളിലും വാങ്ങിക്കുന്നതാണ് ഫംഗിസൈഡാണ് സാഫ്. സാഫില് ഒരു 5 മിനിറ്റ് മുക്കിയിട്ടിട്ട് അത് കഴുകിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബാക്ടീരിയകൾ മുഴുവൻ നശിച്ചു പോകും. പിന്നെ വേറെ എന്തെങ്കിലും കേടുപാടുകൾ നിങ്ങൾ പറഞ്ഞ കണ്ടിട്ടുണ്ടോ? പുഴുക്കൾ വരാറുണ്ട്, അത് പുഴുക്കൾ നമ്മൾ നോക്കി തന്നെ കണ്ടുപിടിക്കണം. അതിനെ കുന്നുകളയാളം പറഞ്ഞുണ്ട് അതിനുള്ള മരുന്നുകളും. പിന്നെ വേറെ ഒച്ച് വളരെ കൂടുതലായി കഴിയണമെങ്കിൽ ആ വെള്ളം മുഴുവൻ കടന്നിട്ട് അതിൽ തുരിശ് കുറച്ച് ഇട്ട് കൊടുക്കാം. തുരിശ് കലക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചുകളൊക്കെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ അതൊക്കെ ചത്ത് കഴിയാനരുത്. ആ വെള്ളം 2-3 പ്രാവശ്യം മാറ്റി ഓവർഫ്ലോ ചെയ്ത് കളഞ്ഞും ആ വെള്ളത്തിന്റെ പിഎച്ച് മൂല്യം കറക്റ്റ് ചെയ്തതാണെങ്കിൽ പിന്നെ അത് നമുക്കൊരു പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. അത് കറക്റ്റ് ആയിട്ട് ഈ തുരിശിടാന്നിടത്ത് വ്യത്യാസങ്ങൾ വന്നിരിക്കും. കറക്റ്റ് ചെയ്യാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാറ്റിക്കൊന്നും വേണ്ട. അത് ഓൾറെഡി നമുക്ക് പേപ്പർ വാങ്ങിക്കാൻ നേരത്തെ അവർ പറയുന്ന സംഗതി എന്താണ് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറവുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, വെള്ളത്തിന്റെ ഇതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നല്ല ഗ്രോത്തോടു കൂടി വരും. ആസിഡിറ്റിക്ക് വരാൻ നേരത്താണ് ഇതിന്റെ ഇലകളൊക്കെ കരിയണത്. ഇത് പലയിടത്തും പല രീതികളിലാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ചെയ്ത് കഴിയാൻ നേരത്തെ പല സംശയങ്ങളും വരുന്നത് ഇലകൾ കരിയുന്നു, പൂവുണ്ടായി കഴിയാൻ നേരത്ത് ബെഡ് ഉണ്ടായി കഴിയാൻ നേരത്തെ ബെഡ് കഴിഞ്ഞു പോകുന്നത്. അതൊക്കെ പി എച്ച് മൂല്യം മാറുന്നതിന്റെ വ്യത്യാസമാണ്. കാരണം ഇതിന്റെ അടിയിൽ ചേർക്കുന്ന വളത്തിന്റെ ഒക്കെ വ്യത്യാസം കൊണ്ടും വെള്ളത്തിന്റെ അതിന്റേതായ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇത് നോക്കി നിങ്ങൾ ഈ ലോട്ടസിന്റെ ബഡ് നോക്കി എന്തൊരു ചെറുതാ, ഇത്ര കുഞ്ഞ ലോട്ടസ് ഉണ്ടാവോ? ഫ്ലവർ ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും, ചെറിയ ഫ്ലവർ ആയിരിക്കും, ചെറിയ ഫ്ലവർ. അപ്പൊ ഈ ലോട്ടസിന്റെ പ്രത്യേകത എന്തിട്ടാ? വലിയ ആംഗിളിയാണ്, ബൗൾ ലോട്ടസ് ആണ്. ബൗളില്, ചെറിയ ബൗളില് വെക്കാം, പിന്നെ നമ്മളുടെ ടീ കപ്പില് വെക്കാം. വെറൈറ്റി തേടുന്നവർക്കുള്ളതാണ്. അതായത് വെറൈറ്റി ആയിട്ടുള്ള താമരപ്പൂവാണെങ്കിൽ കാണണേട്ടാ, വളരെ ചെറുത് ചെറിയ ചെറിയ ബൗളിലാക്കി വളർത്താൻ നിറയെ ബഡ് വരില്ല. ഇത് അപ്പൊ നല്ല ഭംഗിയായിരിക്കും. ഒരെണ്ണായിട്ടല്ലോ, നിറച്ചുണ്ടാവുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ടാ. അതൊക്കെ ഒരു എങ്ങനെ ഇവിടെ ചെയ്ത് വളർത്തണ കാണണ. ഇത് മാത്രം അന്വേഷിച്ചു വരുന്നവരുണ്ടല്ലോ. അപ്പൊ ആർക്കെങ്കിലും ഇത് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഉണ്ടോ? കാണാൻ പോലും അത്ര ചെറിയ ബഡ്. ഇത് ഏത് വെറൈറ്റിയാ? ഇതാണ് നാടൻ താമരയാണിത്. ഇത് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി ഞങ്ങളിത് വെക്കാൻ തുടങ്ങിയത്. ഇതുവരെ പൂവിട്ടിട്ടില്ല. അത് ശരി. അപ്പോ ഇവിടെ ഹൈബ്രിഡ് താമരയുടെ ഇടയിൽ ഇത് ഒരെണ്ണം മാത്രമുള്ള നാടൻ. ഇത് വരുന്നവർക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് പല രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് നോക്കി എങ്കിലും നാടൻ അതങ്ങോട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് സക്സസ് ആവുന്നില്ല. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമാട്ടാ കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ ഹൈബ്രിഡ് അല്ല കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടാട്ടാ. ഇതായത് വെറൈറ്റിയാ പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആട്ടോ. രണ്ട് ബഡ് ഒരുമിച്ച് വന്നാണ് കണ്ടാ. ചെറിയ പൊട്ടല ലീഫ് നല്ല വലിപ്പുണ്ട് അല്ലേ. രണ്ടൊന്നല്ല 3 എണ്ണം കണ്ട അവിടേക്ക് ഉണ്ട് കണ്ട. ഈ ഒരു വെറൈറ്റി ഏതാ? വൈറ്റ് പിയോണി. നമ്മള് നേരത്തെ കണ്ടതാണ്. വൈറ്റ് പിയോണിയുടെ വേറൊരു പോട്ടാണ് നമ്മൾ കാണുന്നത്. ഇതേതാ വെറൈറ്റി? അഖില. അഖില എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. നല്ല വലിപ്പുള്ള ഇതളുകളല്ലേ. നല്ല വെറൈറ്റിയാ തോന്നുന്നു അല്ലേ. ഇത് നോക്കിയാ ഇതിന്റെ സൈഡ് ഭാഗം എഡ്ജിൽ ഇങ്ങനെ ഒരു പിങ്ക് വന്നിട്ട് ഉള്ളിലേക്ക് ഒരു വൈറ്റ് കളറ് കണ്ട. നല്ല ഭംഗി ഉണ്ട് കേട്ടാ. ഇത് ഞങ്ങൾ വാങ്ങിക്കുമ്പോ തന്നെ 3000 മുകളിൽ വില ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇതിനൊക്കെ നല്ല റേറ്റ് തന്നെയുണ്ട്, വിലയുണ്ട്. പക്ഷെ ട്യൂബർ അധികം കിട്ടില്ല ഇതിന്റെ. കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്ന സാധനങ്ങൾക്ക് ട്യൂബർ കുറവായിരിക്കും കിട്ടുന്നത്. ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഫോട്ടോ.
അതുപോലെ തന്നെ തമോ എന്ന് പറഞ്ഞ സാധനമാണിത്. തമോ ഇതിന്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി. ഇത് വളരെ റെഡ് ഭയങ്കര റെഡ് കളറായിരിക്കും, വളരെ അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ഇതിന്റെ ഫെയ്ഡ് ആയി പോയതാണ് തമോ. ഇതും ഏകദേശം 3000 റേഞ്ച് വരുന്നു. അടുത്തൊരു വെറൈറ്റി നോക്കിയേ, നല്ല വലിപ്പുള്ള പൂവാട്ടാ. ഇതിപ്പോ വിരിഞ്ഞ് വരണതാ, അത് വിരിഞ്ഞു കഴിഞ്ഞതാ വരണുള്ളൂ കേട്ടോ. അതെ, ഒരു പ്രത്യേക കളറുകളാട്ടാ. ഇതിന്റെ പേരെന്തെന്നാ? ലക്ഷ്മി. ആ ലക്ഷ്മി ആട്ടാ. ഇതിന് ഒരു പ്രത്യേകത ഞാൻ കണ്ടതേ, ഇതിന്റെ തണ്ടിന് നീളം കുറവാന്ന് തോന്നു. ഫ്ലവറ് സെക്കൻഡ് ഫ്ലവർ ആണ്. ആ അതുകൊണ്ടാണ് അല്ലേ. ഞാൻ അടുത്ത പ്രാവശ്യം കുറച്ച് ഉയരത്തിൽ വരില്ല. അതിലൊരു ബഡും വന്നിട്ടുണ്ട്, നല്ല ഭംഗി. ലക്ഷ്മി നമ്മള് നേരത്തെ കണ്ടത് തമോ. തമോ ഇതിന്റെ ഇടയിൽ ഞാൻ ഇതുണ്ടെന്ന് പറഞ്ഞ വെറൈറ്റി. അങ്ങനെ മൂന്ന് വെറൈറ്റി, അതിൽ നമോ ഇല്ല. ബാക്കി രണ്ടും ഉണ്ട് അല്ലെ. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ട്യൂബർ വില വരിക? ഇവരൊക്കെ വെറൈറ്റി വി ഐ പികളാട്ടാ. പക്ഷെ ഇതൊക്കെ ആവശ്യമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും വെറൈറ്റികള് ഇനി കാണാൻ പോണത് കുറച്ച് വെറൈറ്റികള് ചെറിയ പോട്ടിൽ ഇവര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാ. അതൊന്ന് പറഞ്ഞു ഇതിന്റെ ഏതാ വെറൈറ്റികള്? ഷിറമോൺ. ഷിറമോൺ എന്ന് പറഞ്ഞ വെറൈറ്റി ഫ്ലവർ ആണ്. പിന്നെ ഒരു മഞ്ഞായം ഷെയ്ഡഡ് ആണ്. പിന്നെ യെല്ലോ ക്ലോത്തിങ് യെല്ലോ കളറ്. ഇതെല്ലാം വൈറ്റ് പിയോണിയാണ്. ഇതെല്ലാം വൈറ്റ് പിയോണി. ഇത് ഡ്രോപ്പ് ബ്ലഡ് ആണ്. റെഡ് കളർ വെറൈറ്റിയാണ്. ഇത് യെല്ലോ പിയോണിയാണ്. ഇത് ഒരു ഇതിനനുസരിച്ച് വൈറ്റ് പിയോണിയൊക്കെ 700-800 ആ റേഞ്ചിൽ കൊടുക്കാം. പിന്നെ ഓരോ അനുസരിച്ച് കൂടും അല്ലേ. കുറവ് വൈറ്റ് പിയോണിയാണ്. പിന്നെ ഇപ്പൊ അമേരിക്കൻ അല്ലെങ്കിൽ ചെറിയ പൂവിന്റെ ആ റേഞ്ചിൽ നമുക്ക് പോട്ടെടുക്കാൻ കിട്ടില്ല. വില കുറഞ്ഞൊക്കെ കഴിഞ്ഞു അതൊക്കെ പിടിപ്പിച്ചിട്ട് വേണല്ലേ. ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടാ. ഇത് ബഡായി തുടങ്ങണുള്ളൂ അല്ലേ. ആ ബഡ് ആവാറായിട്ടുള്ള. ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഈ പോട്ടടക്കം എങ്ങനെ സെയില്? ഗ്രീൻ ആപ്പിളിന് 1200-1500 ആ റേഞ്ച്. അതിന്റെ വലിപ്പം അനുസരിച്ചിട്ടുണ്ടല്ലേ. അതെ. ട്യൂബറാകുമ്പോഴും കിട്ടാറില്ല. അപ്പൊ ഇങ്ങനെ പോട്ടടക്കന്നെ സെയില്. പിന്നെ റണ്ണർ ഉണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. റണ്ണർ എടുത്ത് കൊടുക്കൂല. ഇതിങ്ങനെ ഇതേമാതിരി പോട്ടോടുകൂടി കൊറക്കാളാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടതേ ഇവരെ വീടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സെറ്റപ്പ് ആട്ടോ. അവിടെ വെച്ചിരിക്കുന്ന പോട്ടുകളും അവിടുത്തെ താമരകളെ കണ്ട. അതുപോലെ തന്നെ അവരുടെ ബാക്കിലും ഉണ്ട്, വീടിന്റെ ബാക്കിലും നമ്മൾ വന്നിട്ടുള്ളവർക്കൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം എത്ര പോട്ടുകൾ നിങ്ങൾ സെയില് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഏകദേശം 300 അധികം പോട്ടുകൾ ഉണ്ടല്ലേ. ഇനി നമ്മൾ കാണാൻ പോണത് ഇത് ഏത് വെറൈറ്റി? ഈ ഒരു ഫ്ലവർ നോക്കിയാൽ നിങ്ങള് നല്ല വലിപ്പുള്ള മുട്ടില്ല. ഇത് ഏത് വെറൈറ്റി? ചെറിയ പൊട്ടിക്കണ്ട സട്ടാബങ്കോട്ട് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി അല്ലേ. ഇതിനെ നമുക്ക് എന്തിനാ ചെയ്യാൻ പോണെച്ച ഇതിനെ പതുക്കെ വിരിയിക്കാൻ പോവാല്ലേ. അപ്പൊ അതിനെന്താ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇത് പതുക്കെ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ കുറച്ചും കൂടി ആയോ. ഈ തുമ്പൊന്ന് വിടർന്ന് നിക്കണം. ഇതൊന്നും കൂടി വിടരണ്ട്, ഇങ്ങനൊന്ന് വിടർന്ന് നിക്കും. ആ സമയത്ത് നമുക്ക് വിരിയിച്ചു കൊടുക്കാം. ഇങ്ങനെ വിരിയിച്ചു കൊടുക്കണോണ്ട് ഗുണം തെറ്റ നമുക്ക് നമുക്ക് ആ നല്ല കളർ അതിന്റെ ഫെയ്ഡ് ആവാണ്ട് നല്ല കളറാ വിരിയിക്കണ സമയത്ത് കിട്ടും. കിട്ടൂലേ. അപ്പൊ നോക്കിയാ നിങ്ങള് ഇത് തനിയെ വിരിയാണെങ്കിൽ ആ കളർ ഫെയ്ഡ് ആവുന്ന പറഞ്ഞ ഫെയ്ഡ് ആവുന്നല്ല ഇത്തിരി കുറയും. പിന്നെ അതും മാത്രല്ല ഇങ്ങനെ വിരിയിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടുതൽ കിട്ടും. കാരണം അത് തന്നെ വിരിഞ്ഞിരിക്കുന്ന വിരിയിച്ചു കൊടുത്തോതി ചിലത് കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ആവാനുണ്ട്. അതതിന്റെ മാക്സിമം ആ ഒരു ഇതിലെത്തുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണ്ടേ അല്ലേ. തുമ്പൊന്ന് വിട്ട് വരും. അപ്പൊ അങ്ങനെ ചെയ്യാട്ടെ. ഇതിപ്പോ ഒരു 5-6 ദിവസം നിക്കില്ലേ തന്നെ വിരിഞ്ഞതാണെങ്കിലും. വിരിയുമ്പോ ഇങ്ങനെ പതുക്കെ നിന്ന് നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങനെ വിരിയുള്ളൂ. അപ്പൊ അങ്ങനെ വിരിഞ്ഞു വരുമ്പോ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോ ഫ്ലവർ കൊഴിഞ്ഞു പോവാൻ സാധ്യതയുണ്ടല്ലേ. നമ്മളിപ്പോ അവിടെ നട്ട സിയാം റൂബിയുടെ ഫ്ലവർ ആണത്. അപ്പൊ നമ്മള് നട്ട് കാണിച്ചത് ഇതിന്റെ ട്യൂബറാണ്. അതെ. ആ ഫ്ലവർ കണ്ട അതിന്റെ ഒരു വലിപ്പം കണ്ട എന്തൊരു വലിപ്പല്ലത്. ഇതിപ്പോ വിരിഞ്ഞ് കഴിഞ്ഞു തുടങ്ങിയില്ലേ, ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി തുടങ്ങി. കാരണം ഇങ്ങനെ പരന്നു പോയി ശരിക്കും അതിന്റെ ഷേപ്പിൽ നിന്ന് മാറി. ഇപ്പൊ ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവും ഈ ഫ്ലവർ? 7 ദിവസം കഴിഞ്ഞ ഫ്ലവർ ആണ്. റെഡ് ഫിലിപ്പ് കഴിഞ്ഞില്ലേ ചെറുതൊക്കെ വരുന്നു കേട്ടാ. ഇതിന്റെ ഒക്കെ ട്യൂബർ ഇല്ലേ? ഇവിടുന്ന് എല്ലാം ഓരോന്നും വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇതൊക്കെ വെറൈറ്റികളാണ് ഈ ഭാഗത്ത് നിങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത് മദർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. മദർ പ്ലാന്റ് ആട്ടോ നമ്മള് ഈ ബാക്ക് സൈഡിൽ കണ്ടത്. അപ്പൊ മദർ പ്ലാന്റ് ആണ് മൊത്തം. അതൊക്കെ വെറൈറ്റികളാണ്. ഇതിലൊക്കെ എല്ലാത്തിലും മുട്ടുണ്ടായിട്ടുണ്ട്.
ശരിക്കും ഈ ഫ്ലവർ ഒക്കെ വന്ന് പോയി കഴിയുമ്പോഴല്ലേ നമ്മൾ അതിന്റെ ട്യൂബർ എടുക്കുക? അതെ, ഇതിന്റെ ശരിക്കും പറഞ്ഞ ട്യൂബറിലേക്ക് പോകുന്ന മാസം ഡിസംബർ മാസമാണ്. ശരി, അങ്ങനെ സമയമൊക്കെ സമയമുണ്ട്. നവംബർ കഴിയുമ്പോൾ നേരത്ത് ഡോർമെൻസിലേക്ക് പോകും. റണ്ണർ നട്ടത് അല്ലേ? ഈ ട്യൂബറും റണ്ണറായിട്ട് എന്താ വ്യത്യാസം? ട്യൂബർ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് ട്യൂബർ ഫോം ചെയ്ത് റണ്ണർ എന്ന് പറഞ്ഞാൽ ട്യൂബർ മീൻ പ്ലാന്റ് ഇല്ലേ, പ്ലാന്റ് ആയി വരണത് വേര് പിടിച്ചതിനാണ് റണ്ണർ എന്ന് പറഞ്ഞത്. അത് ശരി. അപ്പൊ ഈ റണ്ണർ നട്ടാലും മതി, നമ്മള് നേരത്തെ കണ്ട ഗ്രീൻ ആപ്പിളിന്റെ ബഡ് വന്നതല്ലേ. ബുച്ച ബുച്ച എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടാ ഗ്രീൻ ആപ്പിള്. ബുച്ചയൊക്കെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവണം അല്ലേ. പിന്നെ ഇവരൊരു പ്രത്യേകത ഞാൻ ചോദിച്ചാ പറഞ്ഞത്, ഇവര് ഏത് താമരയായാലും അത് ഫ്ലവർ വന്നതിന് ശേഷം അതിന്റെ ട്യൂബർ സെയിലുള്ളൂ. കാരണം എന്താ വെച്ചാൽ കൺഫേം ആയിട്ടാണ് മറ്റുള്ള ആൾക്ക് കൊടുക്കുള്ളൂ അല്ലേ. ഇപ്പൊ എത്ര വലിയ താമരയായിട്ട് വന്നാലും അത് അതിന്റെ ട്യൂബർ അപ്പൻ എടുത്ത് കൊടുക്കില്ല, അതിന് ഫ്ലവർ ചെയ്യണം. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ഇവിടെ നമ്മള് ഇവിടെ ഈ ഒരു താമര നോക്കിയാൽ നമ്മള് ഇത് ഫ്ലവർ ആയിട്ടില്ല അല്ലേ. അതെ, വലിയ പോട്ടില് നിറയെ വെച്ചിട്ട് ഇത് ഏതാ വെറൈറ്റി? സഹസ്രദളം എന്ന് പറഞ്ഞത് നല്ല, അതായത് ആയിരത്തിലധികം വെതലുകൾ ഉണ്ടാവുന്ന താമര അല്ലേ. അത് കാണാൻ ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞ. അത് ശരി, അങ്ങനെയും പ്രത്യേകതയുണ്ട്. അപ്പൊ അതിന്റെ കണ്ട ഇത്രയും അധികം താമര വലുതായിട്ടും ഇതിന്റെ ഒന്ന് സെയിൽ തുടങ്ങിയില്ല അല്ലേ. ഇത് ഫ്ലവർ ആവണം. മൂന്ന് പോട്ട് അപ്പുറത്തൊരു പോട്ട് നിറയെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലവർ ചെയ്തിട്ട് ഇത് കൊടുക്കും. അപ്പൊ അതൊരു നല്ല കാര്യമാട്ടോ. നമുക്ക് ഫ്ലവർ ചെയ്ത് നമ്മൾ കൺഫേം ആക്കിട്ട് അവര് സെയിൽ ചെയ്യണല്ലോ കേട്ടോ. സഹസ്രദളം ഇങ്ങനെയാണത്. അപ്പൊ നമുക്ക് ഫ്ലവർ കാണാൻ പറ്റിയില്ല. നമുക്ക് ഇനി ഒരു കാര്യം ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ താമര കൃഷി ഇവിടെ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്ന് തുടങ്ങി, ഇതെങ്ങനെ ഇപ്പൊ ലാഭകരമാണോ? നമ്മള് എത്രമാത്രം ഇതിലേക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു അതുപോലെ തന്നെയാണ് അതിന്റെ ലാഭം നമുക്ക് കിട്ടുന്നത്. അപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ഒരു ചെറിയ വരുമാന മാർഗമായിട്ട് ഇത് ചെയ്യാൻ നന്നായിരിക്കും. മാഡത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്, മാഡാണ് ഇതിനെ കൂടുതൽ നോക്കണം. ചേട്ടൻ ചെയ്യണില്ല എന്നിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ ഇവര് രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലായാലും നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിജയിക്കുള്ളു. അപ്പൊ അതിനൊരു ഉത്തമ ഉദാഹരണം ആട്ടാ. ആള് നല്ല സപ്പോർട്ടാണ്. അപ്പൊ മാഡം അത് അതിന്റെ ഭംഗിയിൽ ചെയ്യുന്നു. അപ്പൊ ലാഭകരമാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പൊ നിങ്ങളെല്ലാം എളുപ്പമായി വരും. കാരണം എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കണം. അത് ഇവർ പറഞ്ഞു, ഒന്ന് വെച്ച് രണ്ട് വെച്ച് ഇവര് പഠിച്ചു, പിന്നെ ഹൈബ്രിഡ് ചെയ്തു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കേട്ടതാ. അപ്പൊ ഇവർക്ക് നല്ല ലാഭകരമാണ്. അപ്പൊ നമ്മള് ഇത് കാണുമ്പോ കൃഷി ആയിട്ട് തന്നെ ചെയ്യണമെന്നില്ലേ, പക്ഷെ താമര വളർത്താന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോ എനിക്ക് ഇവരെ ഇത് ചെയ്ത് ഇത് കണ്ടപ്പോ സിമ്പിളാന്ന് മനസ്സിലായി. അപ്പൊ ഒരു എണ്ണ അല്ലെങ്കിൽ രണ്ടെണ്ണോ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലോണ്ട് വെച്ച് വളർത്താനായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊരു അങ്ങനെ വളർത്തുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് കൃഷി ആയിട്ട് ചെയ്യണത്. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് വീട്ടിൽ താമര വെക്കുക എന്നുള്ളത്. അത് കൂടാതെ ഒരു മാനസിക സന്തോഷം വീട്ടമ്മമാർക്ക്. ഒരു വീട്ടിലിരിക്കുമ്പോ ഞാൻ ജോലിക്ക് വരുന്ന ആളാണ്. അപ്പൊ ഇരിക്കുമ്പോ ഒരു നമുക്ക് ആ പൂക്കളും ഇതൊക്കെ കാണുമ്പോ ടൈം പാസ്സായി വരുമാനമായി എല്ലാം ഒരുമിച്ചായി. ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞേ. ലൊക്കേഷൻ ആലുവ അങ്കമാലി റൂട്ടിൽ എയർപോർട്ട് ജംഗ്ഷനുണ്ട്. എയർപോർട്ട് ജംഗ്ഷനിൽ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ കേരള ഫാർമസി കമ്പനിയുണ്ട്. കേരള ഫാർമസിയുടെ സൈഡിൽ ശാന്തിനഗർ എന്ന് പറഞ്ഞുകൊണ്ട് ആർച്ച് വെച്ചിട്ടുണ്ട്. ആർച്ചിൻ്റെ അടിയിൽ വീട്ടിലെ പൂന്തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും വരാൻ നേരത്ത് രണ്ടാമത്തെ വളവിൽ വീണ്ടും വീട്ടിലെ പൂന്തോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരാൻ നേരത്ത് കേരള ഫാർമസിയുടെ പുറകുവശമാണ് ഈ വീട്ടിലെ പൂന്തോട്ടം എന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് താമരയുടെ ട്യൂബറൊക്കെ വേണ്ടവരെ ഞാൻ ഇവരെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നേരിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അഡ്രസ്സ് കറക്റ്റ് പറഞ്ഞു, വേണമെങ്കിൽ ലൊക്കേഷനും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് വന്നാൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു എന്താ പറയുക, താമരയ്ക്ക് പറ്റിയൊരു അന്തരീക്ഷമുള്ള ഒരു വീടാട്ടോ. എല്ലാവരും ഇവിടെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് ഇവര്. അപ്പോൾ വേണ്ടവരൊക്കെ മേടിക്കുക, നമ്മുടെ വീടുകളിലൊക്കെ താമര വെക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യാം. ആരും ഒന്നും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.